ഗണപതി നിന്ദയിൽ സ്പീക്കർ എൻ ഷംസീർ തെറ്റേറ്റു പറയണമെന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി. ഹൈന്ദവരെ ആക്ഷേപിച്ചാൽ ആരും പ്രതികരിക്കില്ല എന്ന ചിന്തയാകാം ഇത്തരം ആക്ഷേപങ്ങൾ ആവർത്തിക്കുന്നതിനു പിന്നിൽ. വിവാദം ഏറെ വിഷമിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ആരാധിക്കുന്ന ശ്രീ വിനായകൻ കേരളത്തിൽ ഇന്ന് ഒരു വിവാദ നായകനാണ്. ദൈവികതയ്ക്കും ഈശ്വരതയ്ക്കും അപ്പുറം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ ഈ സമയത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് മള്ളിയൂർ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. നമസ്തേ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇങ്ങനെ വിവാദമാകപ്പെടേണ്ട ഒരു പെടേണ്ടതുണ്ടോ ഈ വിനായകൻ എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. ആരും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടാകരുതായിരുന്നു. അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? ഒരു വലിയൊരു പദവി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട വ്യക്തിയാണ് അങ്ങ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം ഹിന്ദുമതത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മഹാഗണപതിയെപ്പറ്റി ഒരു പരാമർശം നടത്തിയത്. പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി തീർത്തു ആ ഒരു പരാമർശം. മഹാഗണപതിയെ ആശ്രയിക്കാതെ, മഹാഗണപതി പ്രീതിപ്പെടുത്താതെ ഒരു കർമ്മവും നമ്മൾ ചെയ്യാറില്ല. അത്രയ്ക്ക് പ്രാധാന്യമാണ് മഹാഗണപതിക്കുള്ളത്. ഏത് ഈശ്വരനായാലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് മഹാഗണപതിയെ പ്രീതിപ്പെടുത്താതെ ഒരു കർമ്മവും ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം പേരിന് വേണ്ടിയിട്ടാണോ അതോ ഹിന്ദുക്കളെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണോ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊരു വിവാദം ആദ്യം അറിഞ്ഞപ്പോൾ എന്താണ്, ഈ ഒരു അത്തരത്തിലുള്ള പരാമർശങ്ങൾ കേട്ടപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? എന്തായിരുന്നു? വളരെയധികം വിഷമമാണ് തോന്നിയത്. ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഭരണത്തിലിരിക്കുന്നവർ എല്ലാ മതവിഭാഗത്തെയും ഒരുപോലെ കാണണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ച് സ്പീക്കർ കൂടിയാണ് അദ്ദേഹം, ഒരു സഭയെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സഭയെ നിയന്ത്രിക്കുന്ന വ്യക്തി സഭയിലെ ഉള്ളവരെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു വക്താവ് അല്ലേ? അപ്പം അങ്ങനെ ഒരാൾ ഹിന്ദു ദൈവങ്ങളെ മാത്രം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യസനം അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമമായിപ്പോയി. പക്ഷേ ഞങ്ങളൊക്കെ ഗണപതിയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാഗണപതിയെ നിന്ദിക്കുമ്പോൾ ഇത് ഇന്നല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു വിഷമസ്ഥിതി നമുക്കൊക്കെ വന്ന് ചേരുന്നതാണ് അല്ലേ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹമാണെങ്കിലും ഇനിയൊരിക്കലും ഇങ്ങനെയൊരു പറയാനുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ, അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ മഹാഗണപതിയോട്. തിരുമേനി, ഇദ്ദേഹം ഇതൊരു മിത്താണ്, അതായത് കെട്ടുകഥയാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചാരണമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിനു മുമ്പും അങ്ങനെ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് അങ്ങനെ ഒരുപക്ഷെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. എന്താണ് അങ്ങനെയുള്ള പ്രചാരണങ്ങളുടെ ഒരു യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നാണ് കരുതുന്നത്? നമ്മളാരും ഒന്നും പറയില്ല എന്നൊരു തോന്നലാണോ? സംശയമുണ്ട്. നമ്മളാരും ഒന്നും പറയില്ല, മറ്റു സംഘടനകളാണെങ്കിൽ അവരപ്പോളെ പ്രതികരിക്കും. നമ്മൾ വളരെ സാവധാനമാണ് പ്രതികരിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, അപ്പം എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചിറങ്ങി അല്ലേ? അപ്പം ആർക്കും ദോഷമുണ്ടാകാത്ത രീതി നിന്ദിക്കാതിരിക്കുക ഒരു ദൈവത്തെയും. ഒരു എല്ലാ ഈശ്വരനും ഒന്നു തന്നെയാണ്. ഈശ്വരനെ പല രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമല്ല എല്ലാ മതവിഭാഗക്കാരും. അപ്പം അങ്ങനെയുള്ളൊരു
കാലത്ത് ഇങ്ങനെ മതനിന്ദ ചെയ്യരുത്, ദൈവനിന്ദ ചെയ്യരുത്, അത് വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രേയസ്സിന് വിഘാതമാണത്. എല്ലാവരും ഈശ്വരനെ ആശ്രയിച്ചാണ് ഒരു കാലത്ത് പൗരാണികാലത്തൊക്കെ ജീവിച്ചിരുന്നത്. ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. നിന്ദിച്ചാൽ അതിന് രാജ്യത്തിനും ഭാവിയിൽ വളരെയധികം വിഷമസ്ഥിതിയിലേക്ക് പോകേണ്ടി വരും. അപ്പം ഒന്നിനും നിന്ദിക്കാതിരിക്കുക. നമ്മളൊക്കെ അതാണ് പഠിച്ചിരിക്കുന്നത്, ആരെയും നിന്ദിക്കരുത്, ഒരാളും നിന്ദിക്കരുതെന്നാണ്. നമുക്കറിയാം, ഒരുപക്ഷെ സ്വാതന്ത്ര്യ പ്രക്ഷോഭകാലത്ത് വരെ ഗണേശനൊരു ഗണപതി ഒരു പ്രതീകമായി ഒരു പക്ഷെ ഒരു പോരാട്ടത്തിന് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ ഗണേശോത്സവം, ഉത്തരേന്ത്യയിലെ ഗണേശോത്സവം ഒക്കെ അത്തരം ഒരു പക്ഷെ ഒരു ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് ഒരു മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ടുള്ളൊരു ഒരു പ്രതീകമായിരുന്നു ഗണേശൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആ ഒരു പ്രതീകത്തെ കൂടുതൽ ഒരു മറ്റ് ദൈവങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങി പല സമയങ്ങളിലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗണേശോത്സവമൊക്കെ അതിൻ്റെ ഒരു അങ്ങനത്തെ ചരിത്രമുള്ളതാണ്. എന്നിട്ടും ഈ ഒരു ഇപ്പോഴും വീണ്ടും ശരിക്കും അതിൻ്റെ ആ അന്തസത്തയെ അല്ലെങ്കിൽ ഗണപതി അല്ലെങ്കിൽ ഗണപതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള പുരാണങ്ങൾ, കഥകളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം മനസ്സിലാക്കാതെയാണോ ഈ ഇത്തരത്തിലുള്ള പ്രചാരണം? മനസ്സിലാക്കാതെ തന്നെയാണ്. ഗണപതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഈ മതം ചെയ്യുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ ദേവന്മാരെ നിന്ദിക്കുന്നത് അധികമായി തുടങ്ങി. എല്ലാ ദേവന്മാരും നിന്ദിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചിരുന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകരുത്. എല്ലാവരും നമ്മളെ പുരാണങ്ങളൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? എല്ലാവരും ഒരുപോലെ കാണാൻ തുടങ്ങുന്നത് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. ഭാഗവതമായാലും ഏത് പുരാണമായാലും രാമായണമായാലും മറ്റ് മതസ്ഥരുടെ പുരാണങ്ങളായാലും അതിനെ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പം അതിന് ഒരു നിന്ദി വരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ വിശ്വാസികളെല്ലാവരും ഈ വിഷയത്തിൽ വളരെ അനുകൂലമായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള സമരമാർഗങ്ങൾ അതും വളരെ പ്രാർത്ഥനാനിർഭരമായിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് പ്രതിരോധം എന്നുള്ള രീതിയിലുള്ള ഇതിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയ വ്യക്തി പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രതിവിധി എന്ന് എന്താണ് തിരുമേനി എന്താണ് കരുതുന്നത്? ഇങ്ങനൊരു ഇങ്ങനൊരു നിന്ദാ വാക്കുകൾ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയേണ്ടത്. അതേ എല്ലാവരും പറയുന്നുള്ളൂ, അല്ലാണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കൊന്നും പറയാനുള്ള അധികാരമില്ല. പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ എല്ലാവരെയും സ്നേഹിക്കുന്നൊരു കുടുംബമാണ് മള്ളിയൂർ കുടുംബം. ആദ്യകാലം മുതൽ ഇന്നും അതെ, അന്നും ഇന്നും ഒരുപോലെയാണ്. എല്ലാവരും സ്നേഹിക്കുന്നൊരു കുടുംബമാണ്. അപ്പം ആ കുടുംബമാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. പ്രത്യേകിച്ച് മഹാഗണപതിയെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മഹാഗണപതിയാണല്ലോ. ഞങ്ങളുടെ ചരിത്രം തന്നെ അതാണ്. ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുള്ളത്. ഇവിടെ അച്ഛൻ അങ്ങനെയായിരുന്നു, മഹാഗണപതിയെ ഉപാസിച്ചാണ് അച്ഛൻ ഈ ലോകം മുഴുവൻ അറിയപ്പെട്ടത്. ഈ ലോകം മുഴുവൻ അറിയപ്പെട്ടത് മഹാഗണപതിയുടെ ഉപാസന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല, ഭാഗവതം അതുപോലെ ഉപാസിച്ചു. അപ്പം ആ ഉപാസന നല്ലവണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈശ്വരൻ്റെ പ്രഭാവം നമ്മളിലൊക്കെ വന്നു ചേരും, ഉറപ്പാണ് അല്ലേ? അപ്പം ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ കേമനാകും എന്നൊരു ധാരണ വരുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. എന്താ വേണ്ടത്? ആരെയും നിന്ദിക്കാതിരിക്കുക, വേറെ ഒന്നും പറയാനില്ല. ഇപ്പം എല്ലാ സംഘടനകളും എന്താ ചെയ്യുന്നത്? നാമജപം തന്നെയാണ്. നാമജപത്തെ ശക്തി നമ്മൾ ഇതിനു മുമ്പും കണ്ടു. ഇപ്പോഴും അതെന്താ തിരഞ്ഞെടുത്തത്? നാമജപം കലികാലത്ത് മനസ്സ് നിർമ്മലമാകാൻ നാമജപം മാത്രമേ ആശ്രയമുള്ളൂ എന്നാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം ഇന്നിപ്പോൾ തിരുവനന്തപുരത്തായാലും എത്രയോ ഭക്തന്മാരാണ് ആ ഘോഷയാത്രയെ പങ്കെടുത്തുപ്പ് ഞാൻ കണ്ടിട്ട് വരികയാണ്. എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ഇപ്പം യോഗക്ഷേമസഭയായാലും ബ്രാഹ്മണസഭയായാലും ഇപ്പം പ്രത്യേകിച്ച് കുമാരൻ നായർ സാറ് ഇത്ര ഭംഗിയായിട്ടാണ് ഇന്നലെ ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഈ ഇങ്ങനെയുള്ള നിന്ദാവാക്കൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അല്ലേ? നമ്മൾ ആദ്യം ഗണപതിനെ പോയി പ്രാർത്ഥിക്കുക, അതിന് വഴിപാട് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അദ്ദേഹം ഭംഗിയായിട്ടാണ് ഈശ്വരനെ അർപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.
അല്ലേ, ഈശ്വരാർപ്പണം തന്നെയാണ് വേണ്ടത്. ഇവരൊന്നും അതില്ലാത്തതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ന്യൂനത. അല്ലേ, ഈശ്വരാർപ്പണം ഇല്ലാത്തതാണ്. തീർച്ചയായും വലിയ വിഷമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇത്തരത്തിൽ മള്ളിയൂർ കുടുംബം വളരെ ഈ ഒരു വിവാദം സൃഷ്ടിച്ച ഈ ഒരു സാഹചര്യത്തിൽ വളരെ മനോവിഷമത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഗണേശ ഭക്തരുടെ മനസ്സിലും ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ ഒരു വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഷംസീർ, ഇക്കാര്യത്തിൽ ഈ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി ആവർത്തിക്കില്ല എന്ന കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന് തന്നെയാണ് വള്ളിയൂർ കുടുംബവും വ്യക്തമാക്കുന്നത്.